ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമാറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തി വികസനം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെങ്കളം മുതൽ ചെങ്ങോട്ടുകാവ് വരെയാണ് വെങ്കളം ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലെ ദേശീയപാതയുടെ ഇരു ഭാഗങ്ങളിലായിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഈ ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ആറി പാനലിൻ്റെ വർക്കുകളവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള അലൈൻമെൻറ്റ് പ്രകാരമുള്ള സ്ഥലം ഏറ്റെടുത്ത് ഇരുഭാഗങ്ങളിലായിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും അതുകൂടാതെ ക്രാഷ് ബയറിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാമനാട്ടുകര മുതൽ തൊണ്ടയാട് വരെയുള്ള വർക്കുകളുടെ അത്ര സ്പീഡിലൊന്നും ഈ ഭാഗങ്ങളിലെ പ്രവർത്തനം പുരോഗമിച്ചിട്ടില്ല ഈ പ്രദേശത്തൊക്കെ മെയിനായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുകൂടാതെ ചെറിയ വളവുകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത് പിന്നെ വെങ്ങളം ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഒരു ചെറിയ അണ്ടർപാസ് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവങ്ങൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് തിരുവങ്ങൂർ ജംഗ്ഷനിൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അതിൻ്റെ നേരെ മുൻപിലായിട്ടാണ് പുതുതായിട്ട് വരുന്ന അണ്ടർപാസ് അണ്ടർപാസിനോടനുബന്ധിച്ച് ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്തുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ് നിലവിൽ ദേശീയപാത ക്ലോസ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് പണിതുകൊണ്ട് അതിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് ആറി പാനലിൻ്റെ വർക്കുകളൊക്കെ പുരോഗമിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഒരു ഭാഗത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഈ ഭാഗത്തുകളൊക്കെ മെയിനായിട്ട് സർവീസ് റോഡും ഡ്രൈനേജിൻ്റെ വർക്കുകളാണ് നടന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വയറിനിങ് പ്രകാരമുള്ള സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട് അതുകൂടാതെ ഈ ഭാഗങ്ങളിലൊക്കെ ഇടത് ഭാഗത്തോടാണ് കാര്യമായിട്ട് റോഡിൻ്റെ അലൈൻമെൻറ്റ് പോയിരിക്കുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ടാറിങ് വരെ നടന്നിട്ടുണ്ട് പിന്നെ റോഡിന് കുറുകെയുള്ള കൾവേർട്ടിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കടയിൽ സർവീസ് റോഡാട്ടോ പക്ഷേ ഈ സർവീസ് റോഡ് കാണുമ്പോൾ അത്യാവശ്യം നല്ല രീതിയായി തോന്നുന്നുണ്ട് അപ്പോൾ ഈ സർവീസ് റോഡിൻ്റെ കാര്യത്തിൽ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡ് വീട് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനം പോകുമ്പോൾ അതും സ്ലോ ആയി കഴിഞ്ഞാൽ കടന്നു പോകാൻ വേണ്ടി മറ്റു വാഹനത്തിന് കഴിയില്ല എന്തായാലും നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് കാര്യങ്ങളൊക്കെ പുരുമിച്ചുകൊണ്ടിരിക്കുന്നത് മെയിൻ ആയിട്ട് ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നിരിക്കുന്നത് പിന്നെ റോഡിൻ്റെ അലൈൻമെൻ്റിൽ ചെറിയൊരു മാറ്റം വരുന്ന ഈ ഭാഗത്താണ് ഇവിടെ വളവ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ് ദേശീയപാത അറുപത്തിയാറ് മുന്നോട്ട് കടന്നു പോകുന്നത് കണ്ടത് ചെറിയൊരു എസ് വളവാണ് ഇവിടുന്ന് ഇടതു ഭാഗത്തോടെ കാര്യമായിട്ട് അലൈൻമെൻറ്റ് വന്നിട്ട് പിന്നെ വലതു ഭാഗത്തോടെ ചേർന്നിട്ടാണ് റോഡ് പോകുന്നത് ഈ പ്രദേശങ്ങളിലൊക്കെ റോഡ് കുറച്ച് ഉയർത്തിയിട്ടാണ് പോകുന്നത് കണ്ടോ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ വലത് ഭാഗത്തു കൂടിയാണ് കാര്യമായിട്ട് പോയത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് ഇനി അടുത്തൊരു ടൗൺ വരുന്നത് പൂക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കണ്ടോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഫുള്ളായി കഴിഞ്ഞിരിക്കുക കേട്ടോ അവിടെ കുറച്ച് ഉയരത്തിലാണ് സർവീസ് റോഡൊക്കെ വന്നിരിക്കുന്നത് അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്താനുള്ളതാണ് ഇതാണ് പൂക്കാട് ടൗൺ പൂക്കാട് ടൗണിൽ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കാണ് മെയിൻ ആയിട്ട് നടന്നിരിക്കുന്നത് വേറെ കാര്യമായിട്ട് പുറത്തുള്ളതും പുരോഗമിച്ചിട്ടില്ല ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ ഒരു അലൈൻമെൻറ്റ് പ്രകാരമുള്ള സ്ഥലങ്ങൾ എല്ലാ സ്ഥലത്തും പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി ബാക്കിയുള്ള വർക്കുകൾ മാത്രം പുരോഗമിച്ചാൽ മതി ഇപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ ഒരു സർവീസ് റോഡിൻ്റെ വർക്കണ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിലെ വർക്ക് ആരംഭിക്കുമ്പോൾ വാഹനങ്ങൾ എന്തായാലും സർവീസ് റോഡിലൂടെ കടന്നു പോകേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ വർക്കുകൾ ആദ്യം തന്നെ അവർ കംപ്ലീറ്റ് ആക്കിയിട്ടിരിക്കുകയാണ് ഇത് കോഴിക്കോട് കണ്ണൂർ റോഡ് തന്നെയാണ് അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ് അപ്പം ചെറിയൊരു ഗതാഗത കുരുക്ക് വന്നാൽ തന്നെ ഭയങ്കര വിഷയാവും ഇവിടെ പിന്നെ വേറെ കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ പുതിയ ദേശീയപാത അറുപത്തിയാറിന് പാരലായിട്ട് ഇവിടെ റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട് ഇടത് ഭാഗത്ത് കൂടാൻ റെയിൽവേ ട്രാക്ക് പോകുന്നത് അതിൻ്റെ വലത് ഭാഗത്തു പോകണം പുതിയ ദേശീയപാത അറുപത്തിയാറും കടന്നു പോകുന്നത് ഇത് ചേമഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ വലത് ഭാഗത്ത് പോകണം കാര്യമായിട്ട് അലൈൻമെൻറ്റ് പ്രകാരമുള്ള സ്ഥലം പോയിരിക്കണം അവിടെ വയന രീതി തന്നെ നടന്നിട്ട് അവിടെ മണ്ണൊക്കെ ഇട്ട് കമ്പാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതുകൂടാതെ കൾവേട്ടിൻ്റെ വർക്കും ഡ്രൈനേജിൻ്റെ വർക്കും ആരംഭിച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ അത്യാവശ്യം നല്ലൊരു വളവ് തന്നെയാണ് ആ വളവാണ് ഫുള്ളായിട്ട് ഒഴിവാകുന്നത് ഇവിടെ പിന്നീട് ഇവിടുന്ന് വീണ്ടും റോഡ് ഇടത് ഭാഗത്തേക്ക് മാറുകയാണ് ഈ വളവ് ഒഴിവാക്കിയിട്ട് ഈ ഭാഗത്തൊക്കെ ഇപ്പോഴും വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കൾവേട്ടിൻ്റെ വർക്കാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് വീണ്ടും സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് പോയിൻഗാവ് എന്ന സ്ഥലം ഇവിടെ വലത് ഭാഗത്തൂടെയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ അലൈൻമെൻറ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കണ്ടു ഇവിടെ പിന്നെയും ഇടതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് ഫുൾ ആയിട്ട് ടാറും കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതിലൊക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെയിൻ റോഡ് ഇത്ര അത്യാവശ്യം നല്ല വീതി ഉണ്ട് എന്നിട്ട് ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡാണ് വാഹനങ്ങൾ കടത്തി വിടുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ചുകൂടി വീതി വേണ്ടിവരും കാരണം അത്രയും തിരക്കുള്ള ഒരു റോഡും കൂടിയാണ് ഇത് ഇനി അടുത്തതായിട്ട് അലൈൻമെൻറ്റിൽ ഒരു മാറ്റം വരുന്നത് ചെങ്ങോട്ടുകാവ് ജംഗ്ഷൻ എത്തണു മുൻപായിട്ടാണ് ചെങ്ങോട്ടുകാവിൽ നിന്നാണ് പിന്നീട് കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്നത് ഇവിടെ വലത് ഭാഗത്തുകൂടെയാണ് പുതിയ അലൈൻമെന്റ് വന്നിരിക്കുന്നത് എന്നിട്ട് പിന്നീട് ചെങ്ങോട്ടുകാവ് എത്രയു മുമ്പായിട്ട് ഇടത് ഭാഗത്തു കൂടിയാണ് റോഡ് പിന്നീട് മാറുന്നത് ചെങ്ങോട്ടുകാവ് ടൗൺ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ് പുതിയ ദേശീയപാത അറുപത്തിയാറിൻ്റെ അലൈമെൻ്റ് അവിടെ ഫസ്റ്റ് ആയിട്ട് വരുന്നത് കൊയിലാണ്ടി ബൈപ്പാസിൽ തുടക്കത്തിൽ തന്നെ അണ്ടർപാസ് ആണ് അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് അധികം കണ്ടിരിക്കുന്നത് സർവീസ് റോഡുകളുടെ വർക്കുകളാണ് അപ്പോൾ ഇത്തേക്കാണ് ദേശീയപാത അറുപത്തിയാറിൽ വെങ്ങലം മുതൽ ചെങ്ങോട്ടുകാവ് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്